ഗതാഗതം നിലച്ച് 40-ാം ദിവസം നാടുകാണി ചുരം ഗതാഗതയോഗ്യമായി. ആദ്യഘട്ടത്തിൽ ചെറുവാഹനങ്ങളാണ് ഓടിത്തുടങ്ങിയത്. ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഇനിയും കാലതാമസമെടുക്കും. ഈ വർഷമുണ്ടായ പ്രളയത്തിൽ 11 ഇടങ്ങളിലാണ് നാടുകാണി ചുരത്തിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഇതിനെ തുടർന്ന് തേൻപാറയിലും തകരപ്പാടിയിലും റോഡിലേക്ക് പതിച്ച കൂറ്റൻ പാറകൾ 2 ആഴ്ചയോളം സ്ഫോടനം നടത്തിയാണ് നീക്കം ചെയ്തത്. ചുരം റോഡിന്റെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഭാരവാഹനങ്ങൾ കടത്തിവിട്ടാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. ചുരത്തിൽ ജാറത്തിന് സമീപം 4 അടി താഴ്ചയിൽ 15 മീറ്ററോളം ദൂരത്തിൽ റോഡ് താഴ്ന്നുപോയ സ്ഥലമാണ് ഇപ്പോൾ ഭീഷണിയായി ഉള്ളത്. ഇവിടെ തൽക്കാലം ചെറുവാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമൊരുക്കിയെങ്കിലും ഭാരവാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. ഇതുമൂലം താമരശ്ശേരി ചുരത്തിലൂടെ 100 മുതൽ 150 കിലോമീറ്ററോളം അധിക ദൂരം സഞ്ചരിച്ചാണ് ജില്ലയിലെ വ്യാപാരികൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കെത്തിക്കുന്നത്. ഇത് കാരണമായി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണെന്നും ചുരുംപാത വേഗത്തിൽ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. 24 മലപ്പുറം.